യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു വചനമാണ്, കാര്യം പിടികിട്ടുന്നില്ലെങ്കിൽ നിനക്ക് ഐശ്വര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ജ്ഞാന, നമുക്കറിയാം ചില ആളുകളുണ്ടല്ലോ എടുക്കുന്ന ഒരൊറ്റ തീരുമാനം പാളിപ്പോവും, കുടുംബജീവിതം തകർന്നു. അതുവരെ മിടുക്കരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ നടക്കും, പക്ഷേ ജീവിതത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം ദാ കടക്കണം, അതോടുകൂടി ജീവിതം അപകടത്തിലാകും. ഒറ്റ നിമിഷം പാളിപ്പോയാൽ മതി, അബദ്ധത്തിൽ ചെതിയാടും. അതുകൊണ്ടാണ് ഈ ജ്ഞാനം വേണമെന്ന് പറയുന്നത്. മനസ്സിലായവർ പറഞ്ഞേ ഹല്ലേലൂയാ, മനസ്സിലാകാത്തവരും പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഞാൻ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട വചനം വായിച്ച് നമ്മളൊന്ന് കേൾക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ്. അതായത് ഈ ജ്ഞാനം, പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ പറയാറുണ്ടോ, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഉണ്ട്, ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജ്ഞാനമാണ് പരിശുദ്ധ അമ്മ. അമ്മയെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വായിച്ച് കേൾക്കാനും ധ്യാനിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം നിങ്ങളോട് പങ്കുവെക്കാം. ഇതെൻ്റെ വ്യക്തിപരമായ ഒരു ധ്യാന ചിന്തയാണ്, അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. അത് ഇതാണ്, ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 22 മുതൽ ഇങ്ങനെയാണ് പറയുക. ബോധജ്ഞാനമാണ് അമ്മ, പരിശുദ്ധ അമ്മ. അമ്മയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു പക്ഷത്തുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നില്ല, പൂർണ്ണമായി ഗ്രഹിക്കണമെന്നില്ല. കാരണം ദൈവം ഈ ഭൂമിയെ മോചിപ്പിച്ചെടുക്കാൻ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതുപോലെ തന്നെ ലോകത്തിന് ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ജ്ഞാനമാണ്. ഞാനൊന്നുകൂടെ പറയാം, നമ്മുടെ വീടുകളിലെല്ലാം അബദ്ധങ്ങൾ സംഭവിക്കുന്നത്, പള്ളിയിൽ അബദ്ധം സംഭവിക്കുന്നു, സഭയിൽ ജീർണത പിടിക്കുന്നത്, പൗരോഹിത്യത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നത്, സന്യാസത്തിൽ കുറവുകളുണ്ടാകുന്നത്, കുടുംബജീവിതത്തിൻ്റെ വിശ്വസ്തത തകരുന്നത്, വ്യക്തിജീവിതങ്ങളിൽ ദൈവത്തെ വേണ്ടാന്ന് വെക്കുന്നത്, പ്രായോഗികമായിട്ടുള്ള ഈ അന്ധവിശ്വാസങ്ങളിലൊക്കെ കഴിയുന്നത്, നിരീശ്വരവാദങ്ങളിലൊക്കെ കഴിയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ ജ്ഞാനം കിട്ടാതെ പോകുന്നതാണ്. അറിയേണ്ടത് അറിയാതെ പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിലൊരു വചനമുണ്ട്, കാര്യം ഗ്രഹിക്കുന്നില്ലെങ്കിൽ നിനക്ക് സുസ്ഥിതി ലഭിക്കില്ല എന്നൊരു വചനമുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു വചനമാണ്, കാര്യം പിടികിട്ടുന്നില്ലെങ്കിൽ നിനക്ക് ഐശ്വര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ജ്ഞാനം, നമുക്കറിയാം ചില ആളുകളുണ്ടല്ലോ എടുക്കുന്ന ഒരൊറ്റ തീരുമാനം പാളിപ്പോവും, കുടുംബജീവിതം തകർന്നു. അതുവരെ മിടുക്കരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ നടക്കും, പക്ഷേ ജീവിതത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം ദാ കടക്കണം, അതോടുകൂടി ജീവിതം അപകടത്തിലാകും. ഒറ്റ നിമിഷം പാളിപ്പോയാൽ മതി, അബദ്ധത്തിൽ ചെതിയാടും. അതുകൊണ്ടാണ് ഈ ജ്ഞാനം വേണമെന്ന് പറയുന്നത്. മനസ്സിലായവർ പറഞ്ഞേ ഹല്ലേലൂയാ, മനസ്സിലാകാത്തവരും പറഞ്ഞേ ഹല്ലേലൂയാ. അയ്യോ, ജ്ഞാനം വേണം, ജ്ഞാനം വേണം. ശ്രദ്ധയോടെ ഇരിക്കണം. മനസ്സിലായി, മനസ്സിലാക്കി, കാര്യം ഗ്രഹിച്ച് മുന്നോട്ട് പോകണം. അപ്പം ശ്രദ്ധ വേണം, ജാഗ്രത വേണം. എന്നോട് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 22 മുതൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുകൂടെയാണ് വചനം ഇങ്ങനെ പറയുന്നത്. സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. അതായത് പരിശുദ്ധ അമ്മയോട് കൈക്ക് പിടിച്ച് ചേർന്നിരുന്നാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ്. ഞാൻ എവിടെ പോയാലും എൻ്റെ വീട്ടിൽ, എൻ്റെ മുറിയിൽ പരിശുദ്ധ അമ്മയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഈ സ്റ്റാച്യു, ഈ രൂപം എനിക്ക് അനുവദിച്ച് കിട്ടിയതാണ്. എവിടുന്നാണെന്നറിയാമോ? മഞ്ഞളരുവി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് എരുമേലിക്കടുത്ത്. നിങ്ങളവിടെ പോയിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അവിടെ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. നിങ്ങൾ പോയിട്ടുണ്ടോ?
പോയിട്ടുള്ളവർ ഇത് കൈയെഴുതുകയേ. ആഹാ, എന്നെപ്പോലെ മിടുക്കരാണല്ലോ ഇവിടെ കുറേ പേര്. ഞാനും അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു, പക്ഷെ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല പ്രാർത്ഥിച്ചത്. ആളുകളെല്ലാം ഒരു കൊച്ചു വീട്ടിൽ, വാടക വീട്ടിൽ, ഒരു സോജൻ ചേട്ടനും ഒരു സലോമി ചേച്ചിയും മൂന്നാല് പിള്ളേരും ഇരുന്ന് പ്രാർത്ഥിച്ച വീട്ടിൽ പരിശുദ്ധ അമ്മയുണ്ടെന്നും റോസാമിശിഹ മാതാവ് എണ്ണയൊഴുക്കിയെന്നും അതിലൂടെ സുഗന്ധമുണ്ടായെന്നും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അവിടെ ഉണ്ടെന്നും ഒക്കെ ഇങ്ങനെ കേട്ട് ധാരാളം ആളുകൾ പോകുന്നത് കണ്ടപ്പോൾ ഞാനന്ന് ആ റാന്നി എറിയാനൊരു പള്ളി വികാരിയാണ് വയലത്തലെ. ഞാനും പെതി എന്ത് ചെയ്തെന്നറിയാവോ, രാത്രി സന്ധ്യ കഴിഞ്ഞപ്പോൾ പമ്മി പമ്മി ഉപ്പയം നീട്ടില്ല മഫ്തിയിൽ, ഞാനും പെതിയെ പോയി ഇതിനകത്ത് വല്ല സത്യം വല്ല ഉണ്ടോ, ഇങ്ങനെ വേണമല്ലോ ഇങ്ങനെ ഒന്ന് പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്ന, തിയോളജിയും പഠിച്ച് ഫിലോസഫിയും പഠിച്ചൊക്കെ ഇറങ്ങിയ അച്ഛനാണ്. ആരെങ്കിലുമൊക്കെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ചുമ്മാ വിശ്വസിക്കുന്നത് കേട്ടിരുന്ന് ചാടി പുറപ്പെടാൻ പാടില്ല അല്ലേ. പണങ്ങല് മുഴുവൻ കേൾക്കണം. ഞാൻ അവിടെ പോയി പതിയെ ഇരുന്ന് അപ്പോൾ ആളുകളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പം എനിക്ക് മനസ്സിലായി ചുമ്മാതാണ്, പറ്റീരാണ്, പറ്റീരാണെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ തിരികെ ഇങ്ങനെ വന്ന് ഓരോരുത്തർ പോകുന്നു പ്രാർത്ഥിക്കാൻ, വണ്ടി പിടിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ നേരത്തെ ഇരുന്നൊരു പള്ളിയാണ് കുളത്തൂപ്പുഴ. ആ പള്ളിയിൽ നിന്ന് 10-20 പേര് ഒരു ചെറിയ വണ്ടിയൊക്കെ പിടിച്ച് ഇവിടോട്ട് പോകാൻ വേണ്ടി വരുന്നു. പോകുന്ന വഴിക്ക് എൻ്റെ പള്ളി കയറി ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായി പോകാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളങ്ങോട്ട് പോകണം, പോകുന്ന വഴിക്ക് അച്ഛൻ്റെ വെള്ളിയിലൊന്ന് കയറും, ഒരു ചായയൊക്കെ തരണം. ഞാൻ ഒന്ന് ചായയൊക്കെ തരാം. പക്ഷേ എനിക്ക് ഇതിനകത്തൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലെന്ന്, ഞാൻ പോയിട്ട് ഇതൊന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഈ പള്ളിയിലെ ചില ആളുകളുണ്ടല്ലോ, മാതാവെന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അവരെ കുറച്ച് പേര് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, അച്ഛൻ്റെ വിശ്വാസം ഇല്ലെങ്കിലും ഞങ്ങൾ പോകും, അച്ഛനോട് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് വേണേ വന്നോളാം പറഞ്ഞു. ഞാൻ കരുതി എൻ്റെ പഴയ ഇടവക്കാരല്ലേ, അവരുടെ കൂടെ ഒരു യാത്രയാകട്ടെ കരുതി ഞാനും കൂടെ അവിടെ ചെന്ന്. പക്ഷേ വിശ്വാസം ഇല്ലയെന്ന് കാണിക്കാൻ പറ്റുമോ? ഞാനും ചെന്ന് ആ കുഞ്ഞു വീട്ടിൽ ആ തിണ്ണയിൽ മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ധാരാളം ആളുകളൊക്കെ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഈ വീട്ടുകാരുടെ നമ്പറൊക്കെ തരപ്പെടുത്തി അവരെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പഴയ പള്ളിയിൽ കുറച്ച് പേർ വരുന്നുണ്ട്, അപ്പോൾ മാതാവിനെ ഒന്ന് അവിടെ കാണാൻ വേണ്ടി വരിക, സൗകര്യമൊക്കെ ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ അവർ പറഞ്ഞു, പോരട്ടച്ചാ കുഴപ്പമില്ല, പക്ഷേ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഉണങ്ങിയിരിക്കുകയാണ് ഈ സ്റ്റാച്ചു, ഇപ്പോൾ എണ്ണയൊന്നും ഒഴുകുന്നില്ല. പക്ഷേ അച്ഛനൊക്കെ വരുമ്പം മാതാവ് അത്ഭുതം പ്രവർത്തിച്ചാലോ. ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാനിവിടെ അവിടെ ചെന്ന് പ്രിയപ്പെട്ടവരെ ഈ അൾത്താരിൽ എന്ന് പറയുകയാണ് ജപമാലയുടെ രണ്ടാം രഹസ്യം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കുടമുല്ലപ്പൂവിൻ്റെ ഒരു ഗന്ധം ആ അന്തരീക്ഷത്തിൽ ചുറ്റിയടിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു സ്പ്രേ അടിച്ച് ആരണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന്. പക്ഷേ എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ഉണങ്ങി വരണ്ടിരുന്ന ആ രൂപത്തിൽ നിന്ന് കുമ്മള കുമ്മളയായി ഈ എണ്ണ ഒഴുകാൻ തുടങ്ങി. തേനും എണ്ണയും ചേർന്നൊരു മിശ്രിതം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ കൈകൊണ്ടാണ് സ്പൂണിൽ അവിടെ ഇരുന്നൊരു സ്പൂണെടുത്ത് ഇത് പിടിച്ച് ഇവിടെയുള്ളവരെല്ലാവർക്കും കൊടുത്ത്. ജനം വിശ്വാസത്തിൻ്റെ ആരവം മുഴക്കി പരിശുദ്ധ അമ്മയുടെ സ്തുതിഗീതങ്ങൾ പാടി ഉച്ചത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന, അമ്മയോടൊപ്പം ആരാധിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ്. ഹാലേലുയാ, ഹാലേലുയാ. പ്രിയപ്പെട്ടവരെ, അമ്മ ഒരുപാട് സ്നേഹം തന്നൊരു ദിവസം ഞാൻ പെതിയെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഐ ആം സോറി. വലിയ വിശ്വാസമൊന്നും ഇല്ലാഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ സംശയിച്ചൊന്നും തോന്നല്ല അമ്മേ. പക്ഷേ എനിക്കറിയാം അമ്മമാർക്ക് അങ്ങനെ വലിയ മക്കളോട് പരിഭവമൊന്നുമില്ല. മക്കൾ അവിശ്വസിച്ചത് കൊണ്ടോ, ഇത്തിരി പിണങ്ങിയത് കൊണ്ടോ, മക്കൾ അമ്മയോട് ഇച്ചിരി കുറുമ്പ് കാട്ടിയത് കൊണ്ടോ അമ്മയ്ക്ക് വല്ലതും സംഭവിക്കുമോ? ഇവിടുത്തെ അമ്മമാരൊന്നു അങ്ങനൊന്നും സംഭവിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ ഈ മക്കളൊക്കെ ആരാ? ഈ അമ്മ വിഴുങ്ങിയ ഗദ്ഗദങ്ങളും അച്ഛൻ തിന്ന വെയിലുകളും ഒക്കെ അല്ലേ ഈ മക്കള്? ഈ അമ്മ വിഴുങ്ങുന്ന
ഗദ്ഗദങ്ങളും ദുഃഖങ്ങളും ഈ അച്ഛൻ തിന്നുന്ന വെയിലുകളുമൊക്കെ അല്ലേ ഈ മക്കള് അവരുടെ ശരീരവും ദണ്ടും തടിയും അറിവും ആരോഗ്യമൊക്കെ ഈ അപ്പൻ്റെ അമ്മയുടെയും സങ്കടങ്ങളും ഈ വേദനകളും ത്യാഗങ്ങളും ഒക്കെ. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അമ്മ എന്നോട് ക്ഷമിച്ചോളൂ. എന്നിട്ട് ഞാൻ പെരിയ അമ്മയോട് പറഞ്ഞു, അമ്മ ഒന്നും തോന്നരുത്, എനിക്കിതുപോലൊരു സ്റ്റാച്യു അമ്മ തരാവോ? എൻ്റെ മുറിയിൽ വെച്ച് ഇങ്ങനെ അമ്മയോടൊത്ത് ഇങ്ങനെ ഒരു 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 സ്നേഹവും സന്തോഷമൊക്കെ പങ്കിടാൻ. പതിവുപോലെ അമ്മ അങ്ങനെ നമ്മുടെ അടുത്ത് മിണ്ടത്തൊന്നും ഇല്ല, നേരിട്ടൊന്നും. പക്ഷേ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, ഇപ്പോഴും അമ്മ നമ്മുടെ ഒപ്പമുണ്ട്. വിശ്വസിച്ച് പറഞ്ഞേ ഹാലേലുയാ. അമ്മയുടെ സ്റ്റാച്യു അല്ലേ? ഹാലേലുയാ, ഹാലേലുയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ ഈ കാര്യം വീട്ടുകാരോട് ചോദിച്ചു, സോജൻ ചേട്ടാ, സലോമി ചേച്ചി, എനിക്ക് ഇതേപോലെ ഒരു സ്റ്റാച്യു അനുവദിച്ച് കിട്ടുമോ? അവർ പറഞ്ഞു നന്നായി. ഇതൊന്നും അങ്ങനൊന്നും അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. ഇവിടെ തന്നെ എത്ര അച്ഛന്മാർ വന്ന് ചോദിച്ചിട്ടുണ്ടെന്നറിയാവോ? അതോടുകൂടി എൻ്റെ ആവേശമൊക്കെ അങ്ങ് തീർന്നു. പക്ഷേ ഇറങ്ങാൻ നേരത്ത് ഈ സലോമി ചേച്ചി എൻ്റെ ഈ മ്ലാനമായ മുഖം കണ്ടിട്ട് പറഞ്ഞു, അതേ അച്ഛാ, അച്ഛനൊരു കാര്യം ചെയ്യാവോ, ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ, ഇതിൻ്റെ ഒരു ഏജൻസി, ഈ മാതാവിൻ്റെ ഭക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ഭക്ത സംഘടനയുടെ ഓഫീസ് മുംബൈയിലാണ്, ബോംബെയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു പോൾസൺ ചേട്ടനുണ്ട്, ആ ചേട്ടന് അച്ഛനൊരു എഴുത്ത് എഴുതാവോ? അഡ്രസ്സൊക്കെ ഇതാണ്. വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും ഞാനൊരു എഴുത്ത് എഴുതി, ബെന്നി അച്ഛൻ എന്ന് പറയും, മാതാവിൻ്റെ ഒരു സ്റ്റാച്യു കിട്ടിയാൽ വലിയ സന്തോഷമായിരുന്നു, താങ്ക് യു, പ്രാർത്ഥിക്കണേ. പ്രിയപ്പെട്ട, ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു മറുപടി, അച്ഛാ, കേരളത്തിലെ തന്നെ 5 ബെന്നി അച്ഛന്മാർ തന്നെ ചോദിച്ചിട്ടുണ്ട് ഇതേപോലത്തെ സ്റ്റാച്യു. അച്ഛനിപ്പോൾ 6 ബെന്നി അച്ഛനാണ്, പ്രാർത്ഥിക്ക്, അമ്മ മെസ്സേജ് വല്ലതും തന്നാൽ തരുമെന്ന് പറഞ്ഞു. അതോടുകൂടി എൻ്റെ ഇത്തിരി ആവേശം ഉണ്ടായിരുന്നു 10%, അതങ്ങ് തീർന്നു. 5 ബെന്നി അച്ഛന്മാർ തന്നെ ചോദിച്ചിട്ടു. ആ അച്ഛന്മാരിൽ ചിലരൊക്കെ ധ്യാനകേന്ദ്രം നടത്തുന്ന അച്ഛന്മാരാണ്, ചിലരൊക്കെ വചനപ്രഘോഷണ രംഗത്ത് തീക്ഷ്ണമായി നിൽക്കുന്ന ബെന്നിയച്ഛന്മാരുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, സാധ്യത ഇല്ല. പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 1 കഴിഞ്ഞപ്പോൾ അവിടുന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഇടവകയിലെ ഒരു വികാരി എന്ന നിലയിൽ അച്ഛന് ഒരു സ്റ്റാച്യു അനുവദിച്ചു തരാൻ അമ്മ മെസ്സേജ് തന്നിരിക്കുന്നു, അതുകൊണ്ട് അച്ഛൻ ശക്തമായി പ്രാർത്ഥിച്ചു, വീണ്ടും ഞങ്ങൾ വിളിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, ഈ ഉള്ളവന് അമ്മ സ്റ്റാച്യു അനുവദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും സന്ദേശം, മഞ്ഞളരുവിയിൽ എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ എണ്ണയൊഴുകിയ അതേ രൂപം ബെന്നിയച്ഛന് കൊടുക്കാൻ അമ്മ സന്ദേശം കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത് ചെന്ന് ഇവരോട് പറഞ്ഞപ്പം ഇവർ നേരെ അവരെ വിളിച്ചു. അവർ പറഞ്ഞു, അതെ, അമ്മയുടെ സന്ദേശമാണ്, അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഈ സ്റ്റാച്യു ആഘോഷമായിട്ട് എൻ്റെ കാറയിലെടുത്തുണ്ടെങ്കിൽ പോകുന്നു. അവർ നിൽക്കുന്ന നിൽപ്പെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മരണ വീട്ടിൽ നിൽക്കുന്ന കണക്ക്. ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ഒരു അംഗം വീട് വിട്ടിറങ്ങിപ്പോകുന്ന കണക്കെ അവരെല്ലാം നോക്കി നിന്നപ്പം ഞാനിങ്ങനെ ആത്മീയ ആനന്ദത്തിൽ പരിശുദ്ധ അമ്മയുടെ കൈക്ക് പിടിച്ച് ഞാനിങ്ങനെ കാറും ഈ സ്റ്റാച്യുവും എടുത്തുകൊണ്ടിങ്ങി പോന്നു. അവർക്ക് വേറെ സ്റ്റാച്യുവൊക്കെ അനുവദിച്ച് കിട്ടി, അതിൽ പിന്നെയും എണ്ണയൊക്കെ ഒഴുകി, അതിൽ പിന്നെയും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ സ്റ്റാച്യു എടുത്തുകൊണ്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഞങ്ങളുടെ മെത്രാപ്പൊലിത്തായിരിക്കുന്ന രണേശ് പിതാവ് എന്നോട് പറഞ്ഞു തന്ന ഒരു കാര്യം, ഈ സ്റ്റാച്യു പരിശുദ്ധ അമ്മ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട രൂപമാണ്. ഇതാണ് റോസാ മിസ്റ്റിക്ക മാതാവ്, വൈദികരുടെ രാജ്ഞി. ഇതാണ് പന്നിനീർ പുഷ്പമായ പരിശുദ്ധ അമ്മ.
അതുകൊണ്ടാണ് അച്ഛൻ ഇത് അനുവദിച്ച് കിട്ടിയത് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് അച്ഛൻ വൈദികർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ അന്ന് മുതൽ ജപമാലയിൽ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതാർക്കാണ് പ്രത്യക്ഷപ്പെട്ടതെന്നറിയാമോ? ഇറ്റലിയിലെ ഒരു നേഴ്സിന് പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് ഈ റോസാമ്പസ്റ്റിക്ക മാതാവ്. ഈ റോസാമ്പസ്റ്റിക്ക മാതാവിൻ്റെ മാറിൽ മൂന്ന് പുഷ്പങ്ങളുണ്ട്. ഏതൊക്കെ നിറമാണ് അതിനെന്നറിയാമോ? റോസാപ്പൂവിന് നീലയാണ്, വെള്ള, ചുവപ്പ്, റോസോ മഞ്ഞല്ല, സുവർണ, സുവർണ ഗോൾഡ്, ഗോൾഡ്. അപ്പോൾ മൂന്ന് പുഷ്പങ്ങൾ ഈ മാതാവ് ഈ നേഴ്സിൻ്റെ മുറിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മൂന്ന് മുറിവുകളായിരുന്നു ഇത്, ആഴമുള്ള മൂന്ന് മുറിവുകൾ. അപ്പോൾ വേദനയോടെ ഈ നേഴ്സ് മുട്ടുകുത്തി ചോദിച്ചു, പരിശുദ്ധ അമ്മേ, അമ്മയുടെ മാറിലെ ഈ മുറിവുകൾ എന്തുകൊണ്ടാ? അപ്പോൾ അമ്മ പറഞ്ഞു, മോളെ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാവോ? പ്രിയപ്പെട്ടവരെ, ഈ കൊച്ച് നേഴ്സ് വെച്ച് അമ്മയോട് വേദനയോട് പറഞ്ഞു, അമ്മയെ, ഞാൻ വൈദികർക്ക് വേണ്ടി ഇന്ന് മുതൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ നിമിഷം ഉപവസിച്ച് ജപമാല ചൊല്ലി വൈദികർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ സമയം, പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് മുറിവുകളും മൂന്ന് റോസാപുഷ്പങ്ങളായി മാറി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പം എനിക്ക് കുറെ കൂടി സന്തോഷം തോന്നി. എടാ, വൈദികരുടെ രാജ്ഞിയാണ് പരിശുദ്ധ അമ്മ റോസാമിസ്റ്റിക്ക. അന്ന് മുതൽ ഞാൻ ഈ സ്റ്റാച്ചു, അപ്പോൾ ആ സ്റ്റാച്ചുവിൽ ഇത്തിരി എണ്ണയൊക്കെ ഉണ്ടായിരുന്നു, അതൊരു പാത്രമൊക്കെ വെച്ചിരുന്നു, പാത്രത്തിൽ ഇത്തിരി എണ്ണയൊക്കെ ഉണ്ട്. ഞാൻ അതിങ്ങനെ പ്രത്യേക രീതിയിൽ അത് വടിച്ചെടുത്ത് ഒരു ഡപ്പിക്കകത്തൊക്കെ ഇട്ടു. എൻ്റെ ഇടവകയിൽ ഈ ചുഴലി ദീനം ജന്നി വന്ന് കൂടെ കൂടെ വീണു പോകുന്ന ഒരു പെങ്കൊച്ച്. അപ്പം ഞാൻ ഈ സ്റ്റാച്ചു കൊണ്ടുവന്ന് വെച്ച് അന്ന് വൈകിട്ട് ജന്നി വന്ന് വീണു, അച്ചോ ഓടി വരൂ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോൺ വരുമ്പോൾ റെഡിയായിട്ട് നിൽക്കണം, കുപ്പായൊക്കെ ഇട്ട് ഓടി ചെല്ലണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ആ പ്രാർത്ഥന നേരെയാവും, പിന്നെ കുറേ ഒരു മാസത്തേക്ക് കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കണം ഒരു മാസം കഴിയും. അതിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുന്ന സമയം ഞാൻ ഈ തവണ പോയ പോക്കിന് അമ്മയുടെ ഇത്തിരി എണ്ണയും കൂടെ എടുത്തുകൊണ്ട് പോയി. പ്രിയപ്പെട്ടവരെ, ഈ എണ്ണ കൊണ്ട് ഈ കുഞ്ഞിൻ്റെ ഈ നെറുകയിൽ വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് അവർ സാക്ഷ്യപ്പെടുത്തിയതാണ്, അതിൽ പിന്നെ ആ കുട്ടിക്ക് പിന്നീട് ഒരിക്കലും ഇത് സംഭവിച്ചിട്ട് ഒരു 15 വർഷത്തിലേറെ ഒരിക്കലും പിന്നീട് ഈ ചുഴലി തീരം ആ കുഞ്ഞിന് വന്നിട്ടില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതുപോലെ ഒരു അമ്മ മുന്തിയ വീട്ടിലെ വലിയൊരാളാണ്, ഭയങ്കരമായ പഠനങ്ങളൊക്കെ നടത്തി വലിയ ഡോക്ടേഴ്സൊക്കെ ഉള്ള വീടാണ്. ആ വീട്ടിലെ അമ്മ എന്നും തുമ്മൽ, തുമ്മലിനുള്ള മരുന്ന് കഴിച്ച് 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 അവസാനം മരുന്ന് കണക്കെ ആയിത്തീർന്നൊരമ്മ. അവസാനം അമ്മ എന്നെ കൊണ്ടേ ഈ തുമ്മൽ പോകത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറയാം, അമ്മേ വിഷമിക്കണ്ട, ഈ എണ്ണ അങ്ങോട്ട് കൊടുത്തു. ഈ അമ്മ ഭയങ്കരമായ വിശ്വാസത്തോടുകൂടി എണ്ണയിൽ ഈ 2 വിരലും അങ്ങോട്ട് മുക്കിയിട്ട് മൂക്കിനകത്തോട്ട് വെച്ച് എൻ്റെ പരിശുദ്ധ അമ്മേ സഹായിക്കണേ എന്നൊറ്റ പ്രാർത്ഥന. പ്രിയപ്പെട്ടവർ, ഒരു സാക്ഷ്യം പറഞ്ഞാണ്, വലിയ മരുന്നും വലിയ ഡോക്ടേഴ്സും ഒക്കെ ഉള്ള വീടാ, പറയണത് പിന്നെ ഈ അലർജി രോഗം ഈ അമ്മയ്ക്കുണ്ടായിട്ടേ ഇല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാനിതെല്ലാം പറയുന്നത്, പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നടക്കാൻ ശീലിച്ചാൽ അത് ഭൗതിക ലോകത്തിലെന്നല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും അമ്മ ഒരു അനുഗ്രഹമായി മാറും. ഹല്ലേലൂയാ. ഈ ജ്ഞാനം നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത്. എന്നിട്ട് അമ്മയെക്കുറിച്ച് പറയുകയാണ്,
ഞാനതൊരു പുസ്തകം 7-ാം അധ്യായം. അവളുടെ ചൈതന്യം, ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അവളുടെ ചൈതന്യം BTS ബാൻഡ് എന്ന് പറഞ്ഞാൽ അറിയാം, കൊറിയ, ആ അതറിയാം. ആ ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താണ് അറിയത്തില്ല. ആ നമ്മുടെ പിള്ളേർക്കൊക്കെ അറിയാവുന്ന പല കാര്യങ്ങളുണ്ട്, ബൈബിളിലൂടെ അറിയണം. ഹല്ലേലൂയ. ആ ചൈതന്യം, ചൈതന്യം എന്ന് പറഞ്ഞാൽ ചേതന, ജീവൻ. അവളുടെ ജീവൻ വിവേകമുള്ളതും വിശുദ്ധവും അമൂല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നതുമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് വായിക്കണം. ഇത് പരിശുദ്ധ അമ്മയുടെ ഗുണഗണങ്ങളാണ്. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ധാരാളം കാര്യങ്ങളുണ്ട് അമ്മയെക്കുറിച്ച്. പക്ഷേ ഞാനിത് പറയും, കാരണം എന്നെങ്കിലുമൊക്കെ പരിശുദ്ധാത്മാവ് ഇതിൻ്റെ ചില മർമ്മങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം നിങ്ങൾ ബോധപൂർവം, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അമ്മയുടെ കൈ പിടിച്ച് ജ്ഞാനം നേടി നിത്യതയെക്കുറിച്ച് അറിവ് നേടി നിങ്ങൾ നിത്യരാജ്യത്തിലെത്തും. നിങ്ങൾക്ക് 10 സെൻറ് സ്ഥലം തരുന്നതോ അഡ്മിഷൻ വാങ്ങിച്ചു തരുന്നതോ ജോലി വാങ്ങിച്ചു തരുന്നതോ നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗം മാറ്റുന്നതോ ഇതൊന്നും അല്ല പ്രധാന കാര്യം. തലവേദന മാറിയിട്ട് നടുവേദന വരും, നടുവേദന പോയി കഴിയുമ്പോൾ പല്ലുവേദന വരും, അതിങ്ങനെ മാറി മാറി വരും. പക്ഷേ ഈ ജ്ഞാനം കിട്ടണം, നിത്യതയെക്കുറിച്ചുള്ള അറിവ് കിട്ടണം, അതിന് അമ്മയുടെ കരം പിടിക്കണം. അതുകൊണ്ടാണ് അൽഫോൻസ് ലിഗോറി എന്ന വിശദം പറഞ്ഞത്, ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങാൻ ഈ ജ്ഞാനത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തെങ്കിൽ ധൈര്യമായിട്ട് കണ്ണും കൂട്ടി ഇതേ മാർഗം, പരിശുദ്ധ അമ്മയെന്ന മാർഗം, അമ്മയിലൂടെ കരം പിടിച്ച് സ്വർഗത്തിലെത്താൻ ശ്രമിച്ചോ, നിങ്ങൾ പരാജയപ്പെടില്ല. ഹല്ലേലൂയ്യ.